സ്വകാര്യ ലാബിൽ നടത്തിയ കോവിഡ് ടെസ്റ്റിന്റെ ഫലം പോസിറ്റീവായെന്ന് തെറ്റായി വന്നതോടെ കോവിഡ് സെന്ററിൽ കഴിയേണ്ടി വന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യുവസംവിധായകൻ ജോൺ ജോർജ്. 4 ദിവസമായിരുന്നു തെറ്റായ ഫലത്തെ തുടർന്ന് കോവിഡ് രോഗികൾക്കൊപ്പം കഴിയേണ്ടി വന്നത്. സമാന രീതിയിലുള്ള ദുരനുഭവം താൻ മാത്രമല്ല കോട്ടയത്തെ ഒരു നവജാത ശിശു ഉൾപ്പെടെയുള്ള കുടുംബത്തിനും ഉണ്ടായതായി ജോൺ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 7 1251 കോവിഡ് രോഗികളുണ്ടെന്നാണ് അങ്ങ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ അതിലൊന്ന് രോഗമില്ലാതിരുന്ന ഞാനായിരുന്നു. അങ്ങയുടെ സർക്കാരിന്റെ കോവിഡ് പ്രവർത്തനങ്ങളെ മുഴുവൻ കളങ്കപ്പെടുത്തുന്ന, കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, ചെയ്യാത്ത കുറ്റത്തിന് ദ്രോഹിക്കുന്ന ചില കാര്യങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അങ്ങയെ അറിയിക്കാനാണ് ഈ കത്ത്. ഇതിനെതിരെ അങ്ങ് കർശന നടപടിയെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് ആരെങ്കിലും പറഞ്ഞു കേട്ട സംഭവമല്ല, ചിലരുടെ വീഴ്ച മൂലം ഞാൻ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതമാണ്. സുഹൃത്തിന് കോവിഡ് പോസിറ്റീവായെന്ന് അറിഞ്ഞ ദിവസം മുതൽ ആരും നിർദ്ദേശിക്കാതെ തന്നെ ക്വാറന്റൈനിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. 16 ദിവസങ്ങൾക്ക് ശേഷവും ലക്ഷണങ്ങളൊന്നുമില്ലാതെയായിരുന്നു. എനിക്കും കോവിഡ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അറിയാമായിരുന്നിട്ടും ജോലി സംബന്ധമായ ചില യാത്രകൾ അനിവാര്യമായത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായി സ്വന്തം നിലയിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സർക്കാർ കോവിഡ് ടെസ്റ്റിന് അംഗീകാരം നൽകിയിരിക്കുന്ന കോട്ടയത്തെ മെഡിവിഷൻ ലാബിൽ 2750 രൂപ മുടക്കി RT-PCR ടെസ്റ്റ് നടത്തി. 1% പോലും ഞാൻ കരുതിയില്ല ഞാൻ പോസിറ്റീവ് ആകുമെന്ന്. പക്ഷേ എന്നെ വിളിച്ചത് ആരോഗ്യവകുപ്പിൽ നിന്നാണ്. എന്റെ റിസൾട്ട് കോവിഡ് പോസിറ്റീവായിരുന്നു. പിന്നീടുള്ള മണിക്കൂറുകളിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. ബാഗും പാക്ക് ചെയ്ത് ഞാൻ പോകുന്നതും നോക്കി ജനാലകൾക്കുള്ളിൽ എന്റെ അപ്പനും അമ്മയും കരയുന്നത്. ആംബുലൻസിന്റെ ചുവന്ന വെളിച്ചത്തിൽ എനിക്ക് കാണാമായിരുന്നു. എന്റെ രോഗാവസ്ഥയേക്കാൾ എനിക്ക് ചിന്തയും പേടിയും ആ അവസരത്തിൽ ശാരീരികവും മാനസികവും തളർന്ന അവർക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്തായിരുന്നു. അവരെല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടിരുന്നു. എന്നെ ചങ്ങനാശ്ശേരിയിലെ കോവിഡ് സെന്ററിൽ എത്തിച്ചു. നിരക്ക് കുറവായിരുന്നെങ്കിലും 50 കോവിഡ് ബാധിതരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ആ രാത്രി മുഴുവനും ഞാനും അവർക്കൊപ്പമായിരുന്നു. അടുത്ത ദിവസം ആരോഗ്യ വകുപ്പിന് മെഡിവിഷന്റെ ലാബ് റിസൾട്ടുകളിൽ സംശയം തോന്നിയിട്ടുണ്ടാവാം. മെഡിവിഷനിൽ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായ പലരുടെയും റീടെസ്റ്റ് നടത്തി. ഒപ്പം എന്റെയും RT-PCR ടെസ്റ്റ് തന്നെ. 3 ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നു. എന്റെ കാര്യം മാത്രമേ എന്നെ അറിയിച്ചുള്ളൂ. ഞാൻ നെഗറ്റീവ് റിസൾട്ട് അറിഞ്ഞ ഉടൻ ഞാൻ ഡിസ്ചാർജ് ലെറ്റർ വാങ്ങി. എന്നാൽ രോഗമില്ലാത്ത ഞാൻ കോവിഡ് സെന്ററിൽ കഴിഞ്ഞതിനാൽ വീണ്ടും ക്വാറന്റൈനിൽ. ഇതിനിടയിൽ ലാബ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് കോവിഡ് വന്നിട്ടുണ്ടാകുമെന്നും 2 ദിവസം കൊണ്ട് മാറിയതാവുമെന്നായിരുന്നു അവരുടെ മറുപടി. ഇത് ശരിയാണോ എന്നറിയാൻ ഞാൻ ആന്റിബോഡി ടെസ്റ്റ് നടത്തി. അതിന്റെ റിസൾട്ട് എനിക്ക് കോവിഡ് ബാധിച്ചിട്ടില്ല എന്നായിരുന്നു. തെറ്റായ ലാബ് റിപ്പോർട്ടിനെ തുടർന്ന് എനിക്കേറെ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതിയാണ് ഞാൻ. എന്നാൽ സമാനമായ മറ്റൊരു സംഭവം കൂടി കോട്ടയത്തുണ്ടായി. എന്റെ അനുഭവത്തെക്കാൾ അതിക്രൂരമായ പരീക്ഷണമാണ് നവജാത ശിശു അടക്കമുള്ള ആ കുടുംബത്തിന് നേരിട്ടത്. അതുകൂടി കേട്ടതോടെയാണ് ഇത് പരാതിപ്പെടണം എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ എല്ലാ ശസ്ത്രക്രിയകൾക്കും മുൻപ് കോവിഡ് ടെസ്റ്റ് വേണമല്ലോ. അതുപോലെ കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് മുൻപ് കോട്ടയം പുലിക്കുട്ടിശ്ശേരി കൊല്ലത്തുശ്ശേരി ഡോണി ജോസഫിന്റെ ഭാര്യ കോവിഡ് ടെസ്റ്റ് നടത്തി. കുഞ്ഞുണ്ടാവുന്നതിന് 1 മണിക്കൂർ മുൻപ് ഹോസ്പിറ്റൽ തന്നെ ഇതേ ലാബിൽ ഏൽപ്പിച്ച ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു പോസിറ്റീവ്. ഇതോടെ പ്രസവം കഴിഞ്ഞ ഉടനെ അമ്മയും കുഞ്ഞിനെയും ഹോം ക്വാറന്റൈനിലേക്ക് മാറ്റി. ഇതിനിടെ കുഞ്ഞിന് മഞ്ഞ നിറം ബാധിച്ചു. ഇതോടെ ചികിത്സ തേടി ഇവർ സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയതിനാൽ ആരും സ്വീകരിച്ചില്ല. തുടർന്ന് അമ്മയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിലെ കോവിഡ് സെന്ററിലേക്ക് മാറ്റി. ഇതിനിടെ കോവിഡ് ബാധിക്കാനുള്ള യാതൊരു സാഹചര്യത്തിലും പോകാതിരുന്ന യുവതിയുടെ റിസൾട്ട് സംശയം തോന്നിയ ആരോഗ്യവകുപ്പ് അമ്മയുടെ കോവിഡ് ടെസ്റ്റ് വീണ്ടും നടത്തി. ഫലം നെഗറ്റീവ്. ഫലം വന്നപ്പോഴേക്കും രോഗമില്ലാത്ത മാതാപിതാക്കളും കുഞ്ഞും കോവിഡ് ആശുപത്രിയിൽ 4 ദിവസം പിന്നിട്ടിരുന്നു. കോവിഡ് പോസിറ്റീവ് എന്ന് തെറ്റായ റിസൾട്ട് കിട്ടിയത് മൂലം കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുക്കാൻ കഴിയാതെ നിസ്സഹായയായി ആ അമ്മ. 4 രാവും പകലും അവരവിടെ കഴിയേണ്ടി വന്നു. കോവിഡ് രോഗികളെ ഭയമുള്ളവരാണ് ഭൂരിഭാഗമെന്നും അന്ന് ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി. ഒരു നഴ്സ് ആ സമയത്ത് കാണിച്ച സ്നേഹവും കരുതലും അവർ പറഞ്ഞത് ഓർക്കുന്നു. രോഗം വന്നുപോയില്ല എന്നുറപ്പിക്കാൻ ഇവർ ആന്റിബോഡി പരിശോധന നടത്തി. രോഗം ബാധിച്ചിട്ടില്ല എന്നായിരുന്നു ഫലം. പ്രശസ്ത സ്വകാര്യ ലാബ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 40,000-40,000-ൽ അധികം ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. പണം മുടക്കി ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ടുള്ള എന്നെ പോലെ എത്രയോ ആളുകൾ ഇവരുടെ ഇരകളായിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ സംശയം. ഇവർ നൽകുന്ന റിസൾട്ടിനെ കുറിച്ച് ആരോഗ്യവകുപ്പിലുള്ളവർ തന്നെ സംശയം ഉയർന്നിട്ട് 2 ആഴ്ചകൾ പിന്നിട്ട് സാർ. പക്ഷേ ആരും നടപടിയൊന്നും എടുക്കുന്നില്ല. ഈ ലാബിൽ നിന്ന് ഇപ്പോൾ 1000-കണക്കിന് ടെസ്റ്റ് റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. ഈ മഹാമാരിക്കിടയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ജനിച്ചു വീണ ആ കുഞ്ഞിനും കുടുംബത്തിനും ഇവരുടെ വീഴ്ച മൂലം നേരിട്ട നീതികേടും ദുരിതവും ഒരിക്കലും പൊറുക്കാനാവില്ല. ഇനിയും ആരും അനാവശ്യമായി വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണമെന്നും തെറ്റായ റിപ്പോർട്ട് നൽകുന്ന ലാബുകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അപേക്ഷിക്കുന്നു. ലാബുകളുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് രോഗമില്ലായിരുന്നിട്ടും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന പട്ടികയിൽ പോലും ഉൾപ്പെടേണ്ടി വന്നവർ എത്രയോ പേരുണ്ടാകും. സത്യത്തിൽ വ്യക്തികൾ മാത്രമല്ല സർക്കാർ കൂടി കബളിക്കപ്പെടുന്ന ഇത്തരം അനാസ്ഥക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നടപടിയെടുക്കണമെന്നും ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു.